നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ചെയ്തെടുത്ത പീനട്ടാണ്. അതിലോട്ട് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ എടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒക്കെ ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ഇത്. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് മൈദ, ഒരു പിഞ്ച് ഉപ്പ്, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡ ഒരു പിഞ്ച്, ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ലപോലെ അരിപ്പിന് നല്ലപോലെ നമുക്ക് അരിച്ചെടുക്കാം. അരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ബാറ്ററിലോട്ട്. ഈ അത് നല്ലപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ച് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പ അല്പമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ പാല് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് പാല് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടണം. റിബൺ കൺസിസ്റ്റൻസി നമുക്ക് സൈസിൽ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നറിൽ ബട്ടർ റിലീസ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് നമുക്ക് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അടുപ്പിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലോട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബാറ്റർ വന്നിട്ട് നമുക്ക് കേക്ക് ടീനിലോട്ട് നല്ലപോലെ റിലീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നറിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് 5 മിനിറ്റ്സ് ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്ത് എന്നിട്ട് അപ്പോഴത്തേക്കും നമുക്ക് കേക്ക് റെഡിയായി കിട്ടും. കേക്ക് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ടോട്ടലി നമ്മൾ 40 മിനിറ്റ്സ് എടുത്തു. നല്ലപോലെ വേഗനായിട്ട് പീനട്ട് ബട്ടർ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരമൊക്കെ ഉണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു
ഒരു കേക്കാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.